ആഫ്റ്റർനൂൺ, നമസ്കാരം. എക്സ്പേർട്ട് അഡ്വൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡയാന സുമൻ. എന്നോടൊപ്പം ഇന്ന് എക്സ്പേർട്ട് അഡ്വൈസിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് സൊല്യൂഷനുമായിട്ട് എത്തിയിട്ടുള്ളത് മിസ്റ്റർ സിദ്ദീഖ് ഹസൻ ആണ്. ഹി ഈസ് എ സിഇഒ ഓഫ് എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സോ പ്ലീസ് വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. അപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് സംശയങ്ങളൊക്കെ നിവാരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് സംശയങ്ങളുടെയൊക്കെ സൊല്യൂഷൻ നേടാം. നമ്മുടെ ഫേസ്ബുക്ക് ലൈവ്, യൂട്യൂബ് ലൈവിലൊക്കെ ഉള്ളവർ കമൻറ്റിൽ നിങ്ങളുടെ സംശയങ്ങൾ എഴുതാം. അതുപോലെ തന്നെ ഡയറക്റ്റ് വിളിച്ച് സംശയം ചോദിക്കാൻ മടിയുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ എൻക്വയറീസ് എന്ത് തന്നെ ആയിക്കോട്ടെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അടുത്ത എപ്പിസോഡിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാകും. സോ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങളിൽ ആദ്യം തന്നെ ഉള്ളത്, ഇപ്പോൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടല്ലോ ഇവിടെ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ലോക്കൽ സ്പോൺസർ വേണ്ട എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പോൾ ലോക്കൽ സ്പോൺസർ വേണ്ട എങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ലാഭം എന്താണ്? അല്ല, ഇല്ല ലോക്കൽ സ്പോൺസർ എങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ഇഷ്യൂസ് ബിസിനസ്സിന് വരാൻ സാധ്യതയുണ്ടോ? ഡയാന, നമുക്ക് ലോക്കൽ സ്പോൺസർ ഇല്ലാത്തൊരു ഓപ്ഷന് ദുബായ് ഗവൺമെൻറ് അല്ലെങ്കിൽ യു എ ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നത് ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് എത്രത്തോളം അട്രാക്ട് ചെയ്യാൻ പറ്റുമോ അതിലേക്ക് വേണ്ടിയിട്ടാണ്. ചില ആക്ടിവിറ്റികളുണ്ട്, അതായത് ഓഡിറ്റ് ലൈസൻസിന് ഒരു ബികോം ഡിഗ്രിയുള്ള ഒരു ഇമറാത്തി ലോക്കൽ സ്പോൺസർ അത്യാവശ്യമാണ്. കൂടാതെ ലോയർ സർവീസിന്, ലീഗൽ സർവീസിനും നമുക്ക് ഒരു ലീഗൽ ഡിഗ്രിയുള്ള ഒരു ഇമറാത്തി ലോയർ അത്യാവശ്യമാണ്. മറ്റുള്ള ഒരുവിധം എല്ലാ ആക്ടിവിറ്റികൾക്കും 100% ഓണർഷിപ്പിൽ, അതായത് ലോക്കലിൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു ലൈസൻസ് എടുക്കുന്നതിൽ ഒരു പ്രയാസവുമില്ല. പക്ഷേ അത് എടുത്തു കഴിഞ്ഞാലുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ, ഡോക്യുമെൻറ്റേഷൻ വരുമ്പോൾ, അതായത് 100% ഓണർഷിപ്പിൽ ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു ഓണർ, എമിഗ്രേഷനിൽ പോകണമെങ്കിൽ ആ ഓണർ വേണം, ലേബറിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ ഓണറുടെ സാന്നിധ്യം വേണം. അങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ ഡോക്യുമെൻറ്റേഷനിൽ വരുന്നുണ്ട്. പക്ഷേ അത് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രയാസങ്ങൾ പറയുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ അത് ക്രമേണ അത് മാറി എല്ലാ ആക്ടിവിറ്റികളും 100% ഓണർഷിപ്പിലേക്ക് വരികയും കൂടാതെ എല്ലാ ലൈസൻസുകളും ലോക്കൽ ഇല്ലാത്തൊരു ലൈസൻസായിട്ട് മാറുകയും ചെയ്യുമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കി തരുന്നത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പലപ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറബിക് നെയിം, അത് ഫീ കുറച്ച് കുറയും എന്നൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അറബിക് നെയിമിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ലേറ്റർ ഓൺ നമുക്ക് തോന്നുമില്ല നമുക്ക് പേരിനൊരു മാറ്റം വരുത്തിയാലോ എങ്കിൽ ബെറ്റർ ആകും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എക്സിസ്റ്റിംഗ് റണ്ണിങ് ഒരു കമ്പനിയുടെ ട്രേഡ് നെയിം മാറ്റാൻ പോസിബിലിറ്റീസ് എന്താണ്? അതിൻ്റെ നമുക്ക് ട്രേഡ് ലൈസൻസിൽ എല്ലാ ചേഞ്ചസും വരുത്താൻ പറ്റും. അതായത് ട്രേഡ് നെയിം ചേഞ്ച് വരുത്താം, ആക്ടിവിറ്റി ചേഞ്ച് വരുത്താം, ലൈസൻസിൻ്റെ ലീഗൽ ടൈപ്പ് ചേഞ്ച് വരുത്താം, പാർട്ണറെ മാറ്റാം, പാർട്ണറെ റിമൂവ് ചെയ്യാം, പാർട്ണറെ ആഡ് ചെയ്യാം, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. നമുക്ക് എന്തെല്ലാം ചെയ്യണമെങ്കിലും നമുക്കൊരു ഇനീഷ്യൽ അപ്ലിക്കേഷൻ ഫോമുണ്ട്. ആ ഫോമിൽ നമ്മളത് ഫില്ല് ചെയ്ത് ഈവൺ ഒരു ചെറിയ ട്രേഡ് നെയിം ആണെങ്കിൽ പോലും സ്റ്റാർട്ടിങ് മുതലുള്ള വർക്ക് എടുക്കണം. അതായത് ട്രേഡ് നെയിം മാറ്റുമ്പോൾ നമ്മൾ മെമ്മറാണ്ടം എഗ്രിമെൻ്റ് മാറ്റി എഴുതണം. കാരണം ലൈസൻസിൽ, പഴയ ലൈസൻസിൽ എഗ്രിമെൻറ്റിൽ പേര് മാറ്റാണ്ടോ. അപ്പോൾ ഇനീഷ്യൽ അപ്രൂവൽ എടുക്കുമ്പോൾ പുതിയൊരു ട്രേഡ് നെയിം എടുത്ത് ആ ട്രേഡ് നെയിമിന് പുതിയ എഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിന് അമെൻമെൻ്റ് ഓഫ് ദി മെമ്മറാണ്ടം എന്നാണ് അതിന് പറയാം. നമുക്കൊരു കോളർ ചെയ്യുന്നുണ്ട്, അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമസ്കാരം, എക്സ്പേർട്ട് അഡ്വൈസിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ, കോൾ കണക്റ്റഡ് ആണ്. ആ കോൾ ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്, കുഴപ്പമില്ല, തിരിച്ച് റീകണക്ട് ആകുമ്പോൾ നമുക്ക് ആ സംശയത്തിലേക്ക് വരാം. നമ്മളോട് പറഞ്ഞുകൊണ്ടുതന്നെ ഇപ്പോൾ ട്രേഡ് നെയിമിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. ട്രേഡ് നെയിം എടുക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് മുതൽ ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെറിയ ചേഞ്ചസും വരുത്താം. അപ്പം കസ്റ്റമർ ഇപ്പം പറയാം ട്രേഡ് നെയിം ചേഞ്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു പണിയായിട്ട് കാണും. പക്ഷേ അതല്ല, നമ്മൾ സ്ക്രാച്ച് മുതൽ വീണ്ടും തുടങ്ങണം. ഇനീഷ്യൽ അപ്ലിക്കേഷൻ ഇട്ട് ട്രേഡ് നെയിം സർട്ടിഫിക്കറ്റ് എടുത്ത് വീണ്ടും മെമ്മറാൻഡം ടൈപ്പ് ചെയ്ത് അമെൻമെൻറ്റ് ഓഫ് ദി മെമ്മറാൻഡം എന്നാണ് അതിന് പറയാം. ഓക്കെ, അത് ചെയ്തു കഴിഞ്ഞ് കമ്പനിയിൽ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ എല്ലാവരും കോർട്ടിലേക്ക് വരണം. കോർട്ടിലേക്ക് വന്ന് പുതിയ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം, എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് പുതിയൊരു ലൈസൻസ് കിട്ടും. ആ ലൈസൻസ് കിട്ടുമ്പോഴും പഴയ ലൈസൻസിൻ്റെ നമ്പറും പഴയ ലൈസൻസിൻ്റെ ഡേറ്റും ഒന്നും മാറുന്നില്ല. അവിടെ ജസ്റ്റ് ട്രേഡ് നെയിം മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. പിന്നെ ആ ലൈസൻസ് കിട്ടിയതിന് ശേഷം ബാങ്കിൽ ചേഞ്ച് വരുത്തണം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാർഡിൽ ചേഞ്ച് വരുത്തണം. ബാങ്കിലും അക്കൗണ്ട് നമ്പറൊന്നും മാറുന്നില്ല, ഐബൻ നമ്പർ എല്ലാം സെയിം ആയിരിക്കും. ഇപ്പോൾ പഴയ ക്ലയൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാലൊക്കെ ട്രാൻസ്ഫർ ക്രെഡിറ്റ് എല്ലാം ആവും. പക്ഷേ ക്രമേണ അത് മാറി പുതിയ ഒരു ചെക്ക് ബുക്ക് അവർ തരും. ക്രമേണ പിന്നെ നമ്മളത് ബ്രാൻഡ് ചെയ്ത് ട്രേഡ് നെയിമിൻ്റെ അത് മാർക്കറ്റിൽ നമ്മളത് ഈ ട്രേഡ് നെയിമിനകത്ത് ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ കൺട്രിയുടെ ഇപ്പോൾ ദുബായ് എന്നുള്ള പേര് അല്ലെങ്കിൽ ഷാർജ എന്ന് പറഞ്ഞിട്ടുള്ള പേര് അല്ലെങ്കിൽ ഉമ്മൽ ക്വീൻ അങ്ങനെ എമിറേറ്റിൻ്റെ പേരോ അല്ലെങ്കിൽ ഇന്ത്യ കൺട്രിയുടെ നെയിമോ വെക്കാൻ പോസിബിൾ ആണോ? മുന്നേ ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളും ട്രേഡ് നെയിമായിട്ട് ബന്ധപ്പെട്ട്. നമ്മളൊരു ട്രേഡ് നെയിമിന് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് ട്രേഡ് നെയിം എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ദുബായ് എന്നുള്ള പേര്, GCC എന്നുള്ള പേര്, ഗൾഫ്, എമിറേറ്റ്സ്, ഇമറാത്ത്, അതുപോലുള്ള മറ്റുള്ള രാജ്യത്തിൻ്റെ പേര്, ഇതൊന്നും ഇപ്പോൾ
കിട്ടില്ല. കൂടാതെ ഒരു പേരിന്റെ കൂടെ നമുക്ക് ഇന്റർനാഷണൽ എന്ന് വേണം, യൂണിവേഴ്സൽ എന്ന് വേണം, ഇങ്ങനെയുള്ള ഒരുവിധം എല്ലാ പേരുകളും ഇപ്പോൾ അറ്റ് പ്രസന്റ് അവർ ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ മറ്റുള്ള കോണ്ടാക്ടും മറ്റൊക്കെ വെച്ചിട്ട് ആളുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഒരുവിധം പേരുകളൊക്കെ കിട്ടാൻ വളരെ പ്രയാസമാണ്. നമ്മളോടൊപ്പം കോളർ ചെയ്യുന്നുണ്ട്. നമസ്കാരം, എക്സ്പേർട്ട് അഡ്വൈസിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ. ഹലോ, ഞാൻ ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. പേര് പറയാമോ? എന്റെ പേര് റിജു. ആ റിജു, സംസാരിച്ചോളൂ. എനിക്ക് ഇവിടെ നല്ലൊരു വേറെ കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അത് എന്റെ ഒരു ഡ്രീം ജോബ് ആണ്. അപ്പൊ എനിക്ക് ബിസിനസ് അവസാനിപ്പിക്കും വേണ്ട, എനിക്ക് അവിടെ പോയി ജോയിൻ ചെയ്യുകയും ചെയ്യണം. അതിനുള്ള നിയമ നടപടികൾ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഓക്കെ, ഇപ്പോ റിജുവിന് ലൈസൻസ് ഓൾറെഡി ഉണ്ട്, പുതിയൊരു ജോബിന്റെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. അതൊരു ഡ്രീം ജോബ് ആയതുകൊണ്ട് തന്നെ ലൈസൻസ് നിലനിർത്തിക്കൊണ്ട് പുതിയ ജോബിലേക്ക് കടക്കണം എന്നല്ല ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈസൻസ് ഫ്രീസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 3 വർഷത്തേക്ക് പ്രസ്തുത ലൈസൻസിൽ എംപ്ലോയീസ് ആരും ഇല്ലെങ്കിൽ നമുക്ക് മിനിസ്ട്രി ഓഫ് ലേബറിൽ നിന്ന് എംപ്ലോയി ലിസ്റ്റ് എടുക്കുന്നു, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഫ്രീസിങ്ങിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നു, ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ. 3 വർഷം കമ്പനി ഫ്രീസ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും റിന്യൂ ചെയ്ത് ക്യാഷ് വേസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അല്ലാണ്ട് എംപ്ലോയീസിനെ നിലനിർത്തിക്കൊണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ആവശ്യം അനുസരിച്ചിട്ട് ലൈസൻസ് അവിടെ നിലനിർത്തിയിട്ട് അദ്ദേഹത്തിന് വേറെ ജോബിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ്. അതല്ല, ഓൾറെഡി എംപ്ലോയീസ് ഉണ്ട്, ബിസിനസ്സും നിലനിർത്തിക്കൊണ്ട് പോകണം. ലൈസൻസ് അല്ല, ബിസിനസ് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ പിന്നെ അദ്ദേഹം പവർ ഓഫ് അറ്റോണി കൊടുത്ത് വേറൊരാളെ മാനേജർ ആക്കിയിട്ട് ആ മാനേജർക്ക് ഡെയിലി ഓപ്പറേഷൻസ് ചെയ്ത് ബിസിനസ് കൊണ്ടുപോകാം, മുന്നോട്ട് പോകാം. നല്ലൊരു ടിപ്പാട്ടോ. എന്നാലും ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരുന്നു. ഇതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാൻ മടിയുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പേഴ്സിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ടും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. സർ, നമ്മുടെ കഫറ്റീരിയ, റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ്, ഇതിന് 3 സെയിം ബിസിനസ് ആണോ? ബിസിനസ് ടൈപ്പ് സെയിം ആണോ അതോ വ്യത്യാസമുണ്ടോ? കഫറ്റീരിയ, കോഫി ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, ഇത് 3 ടൈപ്പ് ബിസിനസ്സാണ്. ഇപ്പോൾ പുറത്ത് നമ്മൾ കാണുമ്പോൾ എല്ലാം ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു ഭക്ഷണശാല എന്നുള്ള രീതിയിലാണ് ആളുകൾ ചെയ്യുക. കോഫി ഷോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 100 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ, ഏറ്റവും ചെറിയൊരു ഏരിയയിൽ ചായയും ജ്യൂസ് അതുപോലെ ലഘുകടികൾ വിൽക്കാനുള്ള ഒരു പെർമിറ്റാണ്. അവിടെ നമുക്ക് സാധനങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള പെർമിഷൻ ഇല്ല. ഒരു സാധനം അവിടെ ഉണ്ടാക്കാൻ പാടില്ല. പുറത്തുനിന്ന് ഉണ്ടാക്കിയ ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണ സാധനങ്ങളോ കോഫി ഷോപ്പിൽ കൊണ്ടുവന്ന് അത് കൊടുക്കാനുള്ള ഒരു അനുമതി ഉണ്ടാവും. അവിടെ പക്ഷേ ചായ ഉണ്ടാക്കാം, കോഫി ഉണ്ടാക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കൂൾ ഡ്രിങ്ക്സുകൾ ജ്യൂസുകളെല്ലാം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള പെർമിറ്റ് കോഫി ഷോപ്പിലില്ല. അതുപോലെ തന്നെ കഫറ്റേരിയ ആകുമ്പോൾ അതിനെക്കാട്ടിയും കുറച്ചൊരു ഹയർ ലെവലിലേക്ക് വന്നു. കഫറ്റേരിയ ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബർഗർ, സാൻഡ്വിച്ച്, ഷവർമ, ഷവായ പോലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് സെർവ് ചെയ്യാം. പക്ഷേ ഒരു 100% ഫുള്ളായിട്ടുള്ള ഒരു ഭക്ഷണം അതുപോലെ മീൽസ്, ബിരിയാണി ഇതുള്ള സാധനങ്ങളൊന്നും കഫറ്റേരിയയിൽ കൊടുക്കാൻ പാടില്ല. അതുപോലെ അറബിക് ഫുഡുകളായ മന്തി മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്ന് വെക്കാനും അവിടെ പാടില്ല, കഫറ്റേരിയയിൽ പാടില്ല. കഫറ്റേരിയയിൽ ചെയ്യുന്നവരുണ്ട്, അത് മുനിസിപ്പാലിറ്റി നിന്നൊക്കെ ആളുകൾ വന്ന് ചെക്കിങ്ങിന് വന്നാൽ ഫൈന് കിട്ടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. യെസ്, നമ്മളോടൊപ്പം മറ്റൊരു കോളർ ചേരുന്നുണ്ട്, കോളിലേക്ക് പോകാം. നമസ്കാരം, എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പേർട്ട് അഡ്വൈസിലേക്ക് സ്വാഗതം. ഇതാരാണ്? എന്റെ പേര് വിനു എന്നാണ്. നിതു. വിനു, വിനു വിനു സംശയം ചോദിച്ചോളൂ. ഞങ്ങൾ 2 പാർട്ട്നേഴ്സ് ചേർന്നിട്ട് ഒരു കമ്പനി നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് അതിനകത്ത് ഒരു പാത്രം ആഡ് ചെയ്യണം അതിനകത്ത്. പക്ഷെ എന്റെ മറ്റേ കൂടെ ഉള്ള പാർട്ണർ നാട്ടിലാണ്, ഇപ്പൊ ഇവിടെ ഇല്ല. അതെന്താണ് ചെയ്യേണ്ടത്? നാട്ടിലാണ് ഇപ്പൊ ഒരു പാർട്ണർ ഉള്ളത്, വേറൊരു പാർട്ണർ നിങ്ങൾക്ക് ആഡ് ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ ഒരു ലൈസൻസിൽ 1% പാർട്ണർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അനുമതി കൂടാതെ വേറൊരാളെ കയറ്റാനോ അല്ലെങ്കിൽ ലൈസൻസിലൊരു പേര് മാറ്റാനോ എന്ത് ചെറിയ മാറ്റം വരുത്താനാണെങ്കിലും ഈവൻ 1% ഉള്ള ആളും കൂടെ വന്നാലേ പറ്റുള്ളൂ. അതിപ്പോൾ നാട്ടിലാണെങ്കിൽ ചെയ്യാം, അതൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം കൊറോണ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചല്ലോ. കൊറോണയ്ക്ക് ശേഷമാണ് ഈ ബോട്ടിയും നോട്ടറി സർവീസൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ദുബായിലൊക്കെ ഒരുവിധം ആളുകളെല്ലാം ദുബായ് നോട്ടറിൻ്റെ അടുത്തേക്ക് വന്ന് ക്യൂ നിന്ന് സമയം വേസ്റ്റ് ആക്കാതെ ചെയ്യുന്നത് ബോട്ടിയും സർവീസുകളാണ്. അത് ലോകത്ത് എവിടെ നിന്നും നമ്മളെ കയ്യിൽ എമിറേറ്റ്സ് ഐഡി ഉണ്ടെങ്കിൽ അവരൊരു ബോട്ടിയും നമ്പർ ചോദിക്കുന്നു, ആ നമ്പറിലേക്ക് വിളിച്ച് നോട്ടറി ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുന്നു, കമ്പനിയുടെ പാർട്ണറല്ലേ, ഈ കമ്പനിയിൽ 3% നിങ്ങൾ ഷെയർ വിറ്റ് വേറൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ടോ, നിങ്ങൾ എഗ്രി ആണെന്ന് ചോദിക്കും, ആണെന്ന് പറഞ്ഞ് എമിറേറ്റ്സ് ഐഡി കാണിച്ചു കൊടുത്താൽ ആ പ്രോസസ്സ് അവിടെ തീർന്നു. ഇപ്പോൾ ലോകത്ത് എവിടെയാണെങ്കിലും എക്സിസ്റ്റിംഗ് ലൈസൻസിൽ നമുക്ക് എന്ത് മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുമതി ഓൺലൈൻ ആണെങ്കിൽ കൂടിയിട്ട് വേണമെന്നുള്ളതാണ്.
ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പം എന്നാലും നമ്മുടെ പ്രേക്ഷകന് അത് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വിനു. അതുപോലെ നിങ്ങൾക്കും സംശയങ്ങൾ എഴുതി ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് റീച്ച് ചെയ്യാനുള്ള നമ്പേഴ്സും ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇപ്പോൾ ട്രേഡ് നെയിം രജിസ്ട്രേഷൻ ആൻഡ് ബ്രാൻഡ് രജിസ്ട്രേഷൻ, ഇത് രണ്ടും ഒന്നാണോ? അത് ട്രേഡ് നെയിം രജിസ്ട്രേഷനും ബ്രാൻഡ് നെയിം രജിസ്ട്രേഷനും രണ്ടും രണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു ലൈസൻസ് എടുക്കുമ്പോൾ നമുക്ക് ലൈസൻസിൻ്റെ ഒരു പേരുണ്ടായിരിക്കും. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ അപ്രൂവലും ട്രേഡ് നെയിം എടുത്തിട്ടാണല്ലോ ലൈസൻസ് തുടങ്ങുക. ട്രേഡ് നെയിം എന്ന് പറഞ്ഞാൽ ലൈസൻസിലുള്ള പേരാണ്. പക്ഷേ ലൈസൻസിലുള്ള പേര് നമ്മൾ ചിലപ്പോൾ ബ്രാൻഡ് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചോളുമെന്നില്ല. ഇപ്പം വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KFC, KFCയുടെ ലൈസൻസിൻ്റെ പേര് KFC എന്നല്ല. ഇപ്പം നിങ്ങൾ KFCക്ക് ഒരു ചെക്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ KFC LLC എന്ന് എഴുതി കഴിഞ്ഞാൽ ചെക്ക് പാസ്സാവില്ല. അവരുടെ കമ്പനിയുടെ പേര് കുവൈത്ത് അമേരിക്കാന ഫുഡ്സ് LLC എന്നാണ്. പക്ഷേ അതൊരു ആളുകൾക്കൊന്നും അറിയില്ല. അപ്പോൾ കുവൈത്ത് അമേരിക്കാന ഫുഡ്സ് LLC എന്ന ലൈസൻസിൻ്റെ അണ്ടറിൽ KFC എന്നൊരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യും. ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എക്കണോമി എന്നാണ്, അതായത് അബുദാബി ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ ഗവൺമെൻറ് സിസ്റ്റത്തിൽ നിന്നും. ട്രേഡ് നെയിം ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ എവിടെന്നാണോ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ആ എമിറേറ്റ്സിൻ്റെ അണ്ടറിൽ നിന്നും. ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രാൻഡ് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് പിന്നെ പ്രൊട്ടക്റ്റഡ് ആയി. നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ ബ്രാൻഡ് രജിസ്ട്രേഷൻ. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഈ നമ്മുടെ കമ്പനികളുടെയൊക്കെ സൈൻ ബോർഡ് വെക്കുമ്പോൾ ഈ ബ്രാൻഡ് മാത്രം ഇപ്പോൾ KFCയിലൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞ പോലെ കുവൈറ്റ് അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, നെയിം പ്ലേറ്റിൽ അഥവാ നമ്മുടെ നെയിം പ്ലേറ്റിൽ ബ്രാൻഡിൻ്റെ പേര് മാത്രം വെച്ചാൽ മതിയോ എന്നാണ് ഡയാന ചോദിക്കുന്നത്. അത് ആക്ച്വലി ട്രേഡ് നെയിം നമ്മൾ എന്താണോ ട്രേഡ് നെയിം അത് നമ്മുടെ ബോർഡിൽ വെക്കൽ നിർബന്ധമാണ്. അത് എന്തുകൊണ്ടാണ് ഡയാന കാണാതിരുന്നതെന്ന് വെച്ചാൽ ബ്രാൻഡ് രജിസ്ട്രേഷൻ എന്ന ആ ഒരു സംഭവം അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ആ ബ്രാൻഡേ നമ്മൾ കാണുന്നുള്ളൂ. അതായത് KFCന്റെ ബോർഡിൽ ഇനി മുതൽ ഡയാന ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ബോർഡിൽ നോക്കുക, റൈറ്റ് സൈഡിൽ താഴത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ താഴെ അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് എവിടെയെങ്കിലും കമ്പനിയുടെ പേര് അറബിക്കിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ടാവും. അത് നിയമമാണ്, അതില്ലെങ്കിൽ ഫൈൻ കിട്ടും. എന്നാൽ ഇപ്പോൾ KFCന്റെ തന്നെ നോക്കുക, അല്ലെങ്കിൽ മാക്ഡൊണാൾഡിൻ്റെ നോക്കാം, അല്ലെങ്കിൽ വേറെ സ്പ്ലാഷിൻ്റെ മാക്സിൻ്റെ ഒക്കെ നോക്കാം, വലിയതായിട്ട് ബ്രാൻഡ് കൊടുത്തിട്ടുണ്ടാവും, താഴെ ചെറുതായിട്ട് കമ്പനിയുടെ പേരുണ്ടായിരുന്നു നമ്മുടെ ഇൻഷുറൻസ് ഡോക്യുമെന്റിലൊക്കെ താഴെ. അതെ അതെ, ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് തന്നെ എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ളത് ബ്രാൻഡ് രജിസ്ട്രേഷൻ ആണ്. പക്ഷെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും അറ്റസ്റ്റ് എക്സ്പ്രസ് ഡോക്യുമെന്റ് ക്ലിയറിംഗ് സർവീസസ് LLC. ഓൾറൈറ്റ്, അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ അതിനും ഫൈൻ കയറി വരും. ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളോടൊപ്പം മറ്റൊരു കോളർ ഉണ്ട് എന്ന്. നമുക്ക് കോളിലേക്ക് ഒന്ന് പോയാലോ? പോവാം. നമസ്കാരം, എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പെർട്ട് അഡ്വൈസിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ, കോൾ കണക്റ്റഡ് ആണ്. ഇങ്ങോട്ട് നമുക്ക് ശബ്ദം എത്തിക്കിട്ടിയിട്ടില്ല. ഹലോ, നമസ്കാരം. നമസ്കാരം, എന്റെ പേര് സുധീഷ് എന്നാണ്. സുധീഷ്? യാ സുധീഷ്, നേരിട്ട് സംശയം ചോദിച്ചോളൂ. എനിക്കിപ്പം ഇവിടെ ഒരു ചെറിയ സംരംഭം ഉണ്ട്, ചെറിയ ബിസിനസ് ഉണ്ട്. അപ്പൊ ഞാൻ വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യത്തിന് നാട്ടിലാണ്. അപ്പൊ എനിക്കിവിടെ പുതുതായിട്ട് ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ? അതായത് എനിക്ക് നാട്ടിൽ നിന്നിട്ട് എനിക്ക് ആളെ ഇവിടെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു സംശയം. സുധീഷ് ഇപ്പോൾ നാട്ടിലാണുള്ളത്. സുധീഷിന് കമ്പനി ഉള്ളത് 100% ഓണർഷിപ്പിലുള്ള കമ്പനിയാണോ അല്ലെങ്കിൽ വേറെ പാർട്ട്നേഴ്സ് ആരെങ്കിലും ഉണ്ടോ അതിൽ? അല്ലല്ല, 100% എനിക്ക് ഓണർഷിപ്പ് ഉള്ള കമ്പനിയാണ്, എൻ്റെ കമ്പനി തന്നെ. ഓക്കെ, ഇപ്പോൾ 100% ഓണർഷിപ്പ് ഉള്ള കമ്പനിക്ക് ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പുറത്തു പോയി കഴിഞ്ഞാൽ, ഓണർ പുറത്തു പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ മറ്റുള്ള ഡോക്യുമെൻറ്റേഷന് ഓണറുടെ എമിറേറ്റ്സ് ഐഡി നിർബന്ധമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കമ്പനിയിൽ വിസക്കാരും ഇല്ല, നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ലേബറിൽ പോയിട്ട് വിസ കോട്ടൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇ സിഗ്നേച്ചർ കാർഡ് വേണം, നിങ്ങളുടെ തമ്പ് വേണം. നിങ്ങളൊരാൾക്ക് പവർ ഓഫ് അറ്റോണി കൊടുത്താൽ പോലും മിനിസ്ട്രി ഓഫ് ലേബറിലും ഇമിഗ്രേഷനിലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ ഒഫീഷ്യലായിട്ടൊരു മാനേജർ അപ്പോയിൻ്റ് ചെയ്ത് ആ മാനേജറുടെ പേരിൽ ഇ സിഗ്നേച്ചർ കാർഡും അതുപോലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാർഡിൽ ആ മാനേജറുടെ പേരും ഉണ്ടെങ്കിൽ മാത്രം ഒന്നുകിൽ നിങ്ങളുടെ മാനേജർക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 100% ഓണർഷിപ്പിലുള്ളൊരു കമ്പനി നിങ്ങൾ നാട്ടിലാണെങ്കിൽ ഇവിടെ ഒരു ഡോക്യുമെൻറ്റേഷനും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡയാന ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു സ്പോൺസർഷിപ്പിൻ്റെ കേസ്. ഒരു സ്പോൺസർ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഏജൻറ്റ്, ലോക്കൽ ഏജൻറ്റ് ഉണ്ട് എന്നെങ്കിൽ, ആ ലോക്കൽ ഏജൻറ്റിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഇതുപോലുള്ള വിസ സർവീസുകൾ ചെയ്യാമായിരുന്നു. ഇവിടെ ഉള്ള ആ ഒരു മെറിറ്റും ഡിമെറിറ്റും ആണ് ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിനും കൂടെ അതൊരു ഉത്തരമായി. യെസ് യെസ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് അസ്. അപ്പോൾ എന്തായാലും ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ സംശയങ്ങൾ ചോദിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ക്രീനിലുള്ള നമ്പേഴ്സിൽ നിങ്ങൾക്ക് റീച്ച് ചെയ്യാവുന്നതാണ്. ടു ഗെറ്റ് ഡയറക്റ്റ് യുനോ ഉത്തരങ്ങളൊക്കെ കിട്ടാൻ വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ശനിയാഴ്ചത്തേക്ക് കാത്തിരിക്കാൻ സാധ്യമില്ലാത്ത എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണേലും കോൺടാക്ട് ചെയ്യാനാണ് കേട്ടോ നമ്പേഴ്സിൽ. ഇതുപോലെ നമ്മളിപ്പോൾ ഷോപ്പിംഗ് മാൾസിലൊക്കെ പോകുമ്പോഴേ അതിൻ്റെ നടുക്ക് ഇങ്ങനെ പല പല പ്രോഡക്ട്സിനെ കിയോസ്കുകളിലൊക്കെ സെല്ല് ചെയ്യുന്നത്, ഇതിന് ലൈസൻസ് ആവശ്യമാണോ? കിയോസ്കിന് ലൈസൻസ് അത്യാവശ്യമാണ്.
ഇപ്പോൾ നമ്മൾ ഒരു ലൈസൻസ് ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പെർഫ്യൂമിൻ്റെ കോസ്മെറ്റിക്സിൻ്റെ ഒക്കെ ഷോപ്പുകളാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ദാനൂബിൻ്റെ, അസീസിയുടെ, മറ്റൊക്കെയുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ ഇതും കാണുന്നുണ്ട്. നമ്മളൊരു മെയിൻ ലൈസൻസ്, എല്ലാ കമ്പനികൾക്കും ഇതിൻ്റെ പ്രൊഡക്റ്റ് ട്രേഡ് ചെയ്യാനുള്ള ഒരു ട്രേഡിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കും. ആ ട്രേഡിംഗ് ലൈസൻസിന് അവർക്ക് ചിലപ്പോൾ ഷോപ്പ് ഉണ്ടാവാം, ചിലപ്പം വെയർ ഹൗസ് ഉണ്ടാവാം, അങ്ങനെ ആ ലൈസൻസിൻ്റെ അണ്ടറിൽ പല സംഭവങ്ങളുണ്ടാവും. എന്നാൽ ആ ലൈസൻസിൻ്റെ അണ്ടറിൽ ഒരു കയോസ്കിന് പെർമിറ്റ് എടുക്കണം. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻ്റ് അണ്ടറിൽ കയോസ്കിന് പെർമിഷൻ എടുക്കണം. ഓരോ കയോസ്കിനും 10,000 dirhams ലൈസൻസിൻ്റെ കൂടെ പേയ്മെൻറ്റ് വോച്ചറിൽ റിന്യൂവലിന് വരും. ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു 50 malls 50 kiosks ഉണ്ടെങ്കിൽ 50 × 10,000 dirhams എല്ലാ വർഷവും അടച്ചിരിക്കണം. അല്ലാണ്ട് ഇപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾക്കിപ്പോൾ പല ഇവൻസ് നടക്കില്ലേ, ഇവൻസിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കിയോസ്കുകളിൽ സെല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജ്വല്ലറി പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ബുട്ടീക്കിൻ്റെ ഒക്കെ. അതിന് അവർ ഇതുപോലെ ലൈസൻസ് എടുക്കലുണ്ടോ? ഇല്ല, അതിന് ലൈസൻസിൻ്റെ ആവശ്യമില്ല. അതിന് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും, ഇവൻറ്റ് മാനേജ്മെൻറ്റ് അണ്ടറിലായിരിക്കും ചെയ്യും. അപ്പോൾ ആ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അണ്ടറിൽ അവർക്ക് ഒരു സമയം ഉണ്ടാവും, ഒരു ഡേറ്റ് ഉണ്ടാവും, ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര സമയം, അതിന് ഇത്ര സ്റ്റാൾ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കലോത്സവങ്ങൾ നടക്കുന്നിടത്ത് കാണാം, നമ്മൾ എക്സിബിഷൻസ് നടക്കുന്നിടത്ത് കാണാം. ഇതിന് സ്പെഷ്യൽ അപ്രൂവൽ വേണ്ട, ഇവൻറ്റ് മാനേജ്മെൻറ്റ് അതിന് സെപ്പറേറ്റ് അപ്രൂവൽ എടുത്തിട്ട് ഇവർക്കൊരു പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, യെസ്, അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അതുപോലെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും മുന്നേ പറഞ്ഞ പോലെ തന്നെ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ ചെറിയ പൈസയ്ക്കൊക്കെ ട്രേഡ് ലൈസൻസ് എടുക്കാൻ 4,000-5,000 ഫ്രീ സോൺ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബാങ്കിൻ്റെ അക്കൗണ്ട് തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കേൾക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഡീറ്റെയിൽസ്? ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് ഒരുപാട് നിയമങ്ങളും നിബന്ധനകളും ഉണ്ട്. അപ്പോൾ ബാങ്കിന് മെയിനായിട്ട് വേണ്ടത്, ഒന്ന്, കമ്പനിയുടെ ഓണർ ഉണ്ടാവല്ലോ, അവരുടെ മൊത്തം ഹിസ്റ്ററി എടുക്കും, അവരെ ബയോഡാറ്റ എടുത്ത് പാസ്പോർട്ട് കോപ്പിയും അവരുടെ വിസ കോപ്പികളെല്ലാം നോക്കി ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂസ് ഉണ്ടോ, ലോൺ ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്ത് 100% ഓക്കെ ആണെങ്കിൽ ഇപ്പം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നു. കൂടാതെ വേണ്ടത് ലൈസൻസിൻ്റെ ആ ഒരു ഇതാണ്, വാല്യൂ, ലൈസൻസിൻ്റെ വാല്യൂ കൂടി നോക്കും. ഇപ്പോൾ ഒരു റാക്കീസിൽ അല്ലെങ്കിൽ ഇഫ്സയിലൊക്കെ ലൈസൻസ് നമുക്ക് വളരെ ചെറിയ പൈസ കിട്ടുന്നുണ്ട്. ചെറിയ ക്യാഷിന് ലൈസൻസ് കിട്ടുമ്പോൾ ബാങ്ക് ആദ്യം ഒന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും, ഇതൊരു ലോ ബജറ്റ് കാൻഡിഡേറ്റ് ആണ്, കൂടുതലൊന്നും എമൗണ്ടുകളൊന്നും അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഒന്നും ബാങ്കിന് കിട്ടാനുണ്ടാവില്ല. അപ്പം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ബാങ്ക് കൊണ്ടുവരും. അപ്പോൾ ഓഫീസ് വേണമെന്ന് നിർബന്ധം പറയും. 5,000 dirhams-4,000 dirhams കിട്ടുന്ന ലൈസൻസിൽ ഫ്രീ സോൺ ഓഫീസ് കൊടുക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ ചെറിയൊരു വിർച്വൽ ഓഫീസ് എഗ്രിമെൻ്റ്, വിർച്വൽ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള സമയങ്ങൾ പല ബാങ്കുകളും ഈ അപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്യാറുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ 4,000-5,000 dirhams ലൈസൻസിന് വേണ്ടി ഓടിപ്പോകുമ്പോൾ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇതെല്ലാമാണെന്ന് നമ്മൾ കസ്റ്റമറെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് മുമ്പേ കസ്റ്റമറെ ലൈസൻസ് എടുത്തിട്ടുണ്ടാവും. പിന്നെ ബാങ്ക് അക്കൗണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എക്സ്പോർട്ട് അഡ്വൈസിൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. അപ്പം എന്തായാലും നമ്മുടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പേർട്ട് അഡ്വൈസ് വളരെ ബെനിഫിഷ്യൽ ആണ് എന്ന് കരുതുന്നു. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സംശയങ്ങൾ ചോദിക്കുവാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റീച്ച് ഔട്ട് ആൻഡ് നിങ്ങളുടെ എന്ത് തരം ബിസിനസ് റിലേറ്റഡ് സംശയങ്ങളാവട്ടെ അത് സോൾവ് ചെയ്ത് തരണമെങ്കിൽ ഹെൽപ്പ് കിട്ടുന്നുണ്ടാകും. എന്തായാലും എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പേർട്ട് അഡ്വൈസ് അടുത്ത ആഴ്ചയും ഉണ്ടാകും, സാറ്റർഡേ സെയിം ടൈം തത്സമയം നിങ്ങൾക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാനായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എന്തായാലും കീപ് വാച്ചിങ് എൻ ടി വി. തുടർന്നും നല്ല ഗംഭീര മൂവീസൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ട് ആഫ്റ്റർ ന്യൂസ് അറ്റ് 1 PM. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു ആൾ. NTV UAE to the world.